സോ ഹായ് ഗൈസ്, അപ്പോ ഞാനിന്ന് അത്യാവശ്യം ഇച്ചിരി ഒരു പ്രയോറിറ്റി കൂടുതലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ലേഡീസ്, അമ്മമാരും പെൺകുട്ടികളെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതിന് തലേ ദിവസമായിട്ട് അല്ലെങ്കിൽ അതിന് മുന്നത്തെ ദിവസമായിട്ട് വരും, നമ്മുടെ ഈഗിൾ ഗെയിമിംഗ്, ഈഗിൾ ബ്രോ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഇപ്പോൾ ടെലഗ്രാമിൽ കണ്ടുവരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ട്, അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ലൈക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഞാനും അത് ഷെയർ ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്നതുകൊണ്ടാണ് ഞാനും ഇത് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ നിന്ന് ആരെയും പേഴ്സണലി ഹരാസ് ചെയ്യാനൊന്നും പറയുന്നില്ല. പക്ഷേ ഈഗിൾ ബ്രോ പറഞ്ഞ വീഡിയോ, ഈഗിൾ ബ്രോ ഒരു ഗുഡ് ഇനീഷ്യേറ്റീവാണ് എടുത്തത്. അത് പക്ഷേ ഈഗിൾ ബ്രോ അതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ആർക്കെങ്കിലും ഈ ഒരു സെയിം അവസ്ഥ വരുമ്പോഴേ നമ്മൾ അതിലേക്ക് റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് തടയാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടെലഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് കുറേ സെറ്റ് ഓഫ് ഗ്രൂപ്പുകൾ ഇപ്പം ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി ഈ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ്, പിന്നെ പല പല ലേഡീസിൻ്റെ ഫോട്ടോസ് അങ്ങനെ അവർ പോസ്റ്റ്, ആരാണെന്ന് എനിക്കറിയത്തില്ല. ടെലഗ്രാമിലുള്ളൊരു ഫീച്ചറ് ദുരുപയോഗം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കതിൽ ഐഡൻറ്റിറ്റി ഒരിക്കലും പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല, കാണിക്കാൻ പറ്റാത്ത രീതിക്ക് ആക്കാം. ലൈക്ക് നമ്മുടെ നമ്പർ ഹൈഡ് ചെയ്ത് വെക്കാം, നമ്മുടെ പേര് ഹൈഡ് ചെയ്ത് വെക്കാം, പേര് ഇഷ്ടമുള്ള പേരിടാം, നമ്മുടെ വാട്സപ്പിലെ പോലെ നമ്പർ പബ്ലിക് അല്ല. അപ്പോൾ ഇങ്ങനെ പ്രൈവറ്റായിട്ട് നമ്പർ സെറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്, അതും മലയാളി ഗ്രൂപ്പുകളാണ് കൂടുതലെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ നമ്മളുടെ സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റ് ചെയ്യുന്ന, അതായത് നമ്മളുടെ അമ്മമാരും നമ്മുടെ അനിയത്തിമാരും നമ്മുടെ മക്കളും സോഷ്യൽ മീഡിയാസിലും സ്റ്റാറ്റസും പ്രൊഫൈൽ പിക്ചറും ഒക്കെ ഇടുന്ന ഫോട്ടോസ്, ചില നല്ലവരായ ഉണ്ണികൾ, ആ പറഞ്ഞതിലെല്ലാം ഉണ്ട് ഓക്കെ, ചില നല്ലവരായ ഉണ്ണികൾ സ്ക്രീൻഷോട്ട് എടുത്ത്, അതിന് വേറെ ചിലവൊന്നുമില്ല, ചുമ്മാ നിങ്ങളുടെ പ്രൊഫൈലോ കാര്യങ്ങളോ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഗ്രൂപ്പിലിടും. അത് ചിലപ്പോൾ ഇടുന്ന ആൾക്ക് ഈ ഒരു ഇൻറ്റൻറ്റ് ഉണ്ടാവില്ല, പക്ഷെ ആ ഗ്രൂപ്പിലുള്ള ആൾ ഒന്നില്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നടക്കുന്ന കോൺവെർസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈക്ക് ഭയങ്കര അറമ്പറ്റി രീതിക്കുള്ള കോൺവെർസേഷനാണ്. ഇത്രയ്ക്കൊരു ഒരു മെൻ്റൽ ഡിസോർഡർ ഉള്ള ഒരു നാട്ടിലാണ്, അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യം, എന്ത് ഫിനാൻഷ്യൽ അല്ല ബാക്കിയുള്ള തരത്തിലുള്ള മെൻ്റലായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു നാട്ടിലാണ് ജീവിക്കണേന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും അതിൻ്റെ അകത്തെ കോൺവെർസേഷൻസ് കണ്ടു കഴിഞ്ഞാൽ. ഇതിൽ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും ഓക്കെ, സെക്കൻഡ് വൺ ഡീപ്പ് ഫേക്ക് AI യൂസ് ചെയ്തിട്ട് ഒരു അത്യാവശ്യം നമുക്ക് നോർമലായിട്ടുള്ളൊരു ഫോട്ടോ കണ്ടാൽ അറിയാം, ഈ ഫോട്ടോനെ ഒരു ന്യൂഡ് ഫോട്ടോ ആയിട്ട് ഇവർ കൺവേർട്ട് ചെയ്യും ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും, നമ്മുടെ സർക്കിളിൽ ആർക്കെങ്കിലും ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലേ നമ്മൾ ഇതിന് റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തണം എന്നുണ്ട്. ലൈക്ക് നമ്മുടെ അമ്മമാരും, ഇപ്പം ഈ വീഡിയോ കാണുന്ന അമ്മമാരും അനിയത്തിമാരും മക്കളാണെങ്കിൽ എല്ലാവരും ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെങ്കിലും സ്പീക്ക് ഔട്ട് ചെയ്യുക. നമുക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ സ്പീക്ക് ഔട്ട് ചെയ്യുക. ഒരിക്കലും നമ്മുടെ ഇതിനെക്കുറിച്ചോ കാര്യങ്ങളെ നമ്മളുടെ ഐഡൻറ്റിറ്റി ഹേർട്ടാവോ എന്നുള്ളൊരു ഇതിലിരിക്കാണ്ട് സ്പീക്ക് ഔട്ട് ചെയ്യുക. ആൻഡ് ഇത് അതത് അതോറിറ്റീസിനെ അറിയിക്കുക. നമുക്ക് സൈബർ സെല്ലുണ്ട്, എല്ലാവരെയും അറിയിക്കുക. ആക്ച്വലി ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട വീഡിയോയ്ക്ക് അകത്ത് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മുടെ അതോറിറ്റീസിന് ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ട് എങ്കിലും നമുക്ക് ഇവരെ ഒന്നും ലൈക്ക് തടയാനായിട്ട് പറ്റിയേക്കാം. പക്ഷേ ഈ ഒരു ഗ്രൂപ്പ് റിപ്പോർട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വേറെ ഗ്രൂപ്പുകൾ മുളച്ചു വരും, അതെന്തായാലും സ്വാഭാവികമാണ്. അപ്പോൾ ഈ ഇവിടെ സംഭവങ്ങൾ എങ്ങനെയാണ്, നമ്മൾ തന്നെ ഇതിന് വഴിവെച്ച് ഒരുക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൽ വരുന്ന ഫോട്ടോസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വയസ്സുള്ള കൊച്ചിൻ്റെ ഫോട്ടോ വരെയുണ്ട്. ഇത് ഒന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ നമ്മൾ തന്നെ ഇതിന് വഴിവെച്ച് ഒരുക്കുന്ന ഓരോ കാര്യങ്ങളും കൊണ്ടാണ് നമ്മുടെ ഫോട്ടോ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോർന്നു പോണതും.
ഞാൻ റീസെന്റ്ലി ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇൻസ്റ്റോൾ ചെയ്ത് പോണ സമയത്ത് നമ്മുടെ എലോൺ മസ്ക് ഒരു എന്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു വീഡിയോ കണ്ടായിരുന്നു. ഞാനത് കാണിച്ചു തരാം. Mark my words. AI is far more dangerous. Hey, Mom. Hey, Dad. It's me, Ella. Well, a digital version of me, just a bit older. Amazing what technology can do these days, isn't it? All you need are a couple of pictures, like the ones you share on social media, where they can be taken and used by everybody. I know, for you, these pictures are just memories, but for others, they are data. And for me, maybe the beginning of a horrible future. A future where my identity can be stolen just like that. Where I can go to prison for things that I would never do. Imagine my credit score being destroyed, Dad. Or my voice copied to scam you, Mom. Mom, I'm in trouble. I need you to send me money, please. I don't want to become a meme humiliated by everyone at school. Kill yourself, you fucking loser. And I certainly don't want this. What you share online is like a digital footprint that will follow me around for the rest of my life. I'm telling you this because I know you love me and would never do anything to harm me. So please, Mom, please, Dad, protect my virtual privacy. Okay, appo ee video il parayanad endha nu vechuyna oru aalu aa aalu kuttiyanu aa kuttiyude oru future pradirupamaanu avade irunnu samsaarikkunnathu. അതിൻ്റെ വോയിസ് മാറ്റുന്നുണ്ട്, അതിൻ്റെ ജെൻഡർ മാറ്റുന്നുണ്ട്, എല്ലാനും മാറ്റാനുള്ള കേപ്പബിലിറ്റി AI എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനുണ്ട്. സോ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ ഷെയർ ചെയ്യുന്ന ഫോട്ടോസും ഇടുന്ന പോസ്റ്റുകളും ഒക്കെ സൂക്ഷിച്ചിടുക. ഇനി നമുക്ക് അത്ര ഉറപ്പാണ് ഇതിന് വന്നാലും ഞാൻ ഫേസ് ചെയ്യും എന്നുള്ളൊരു മനക്കട്ടിയുള്ളവർ മാത്രം അത് പോസ്റ്റ് ചെയ്യാം. ഞാനിത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്പീക്ക് ഔട്ട്. ഒരിക്കലും ആ ഒരു സിറ്റുവേഷനിൽ തളർന്നു പോവാണ്ട് ഇവർക്കെതിരെ സ്പീക്ക് ഔട്ട് ചെയ്യുക, അതോറിറ്റീസിനെ അറിയിക്കുക. ഇവർ മെയിനായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ വന്നേക്കുന്നതൊക്കെ 1:1 ഫോട്ടോസാണ്. വിച്ച് മീൻസ് അത് ഒന്നില്ലെങ്കിൽ വാട്സപ്പ്, നമുക്ക് 1:1 മെയിനായിട്ടും വരുന്നത് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ, വാട്സപ്പ് DP കൾ, ഇത്രയും സാധനങ്ങളാണ് 1:1 കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഇവര് മെയിൻ ആയിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ അഡ്മിൻസ് ഉണ്ട്, ഇതിനകത്ത് ഡീപ് ഫേക്ക് AI ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ഇവര് ഇത് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നില്ല, ഇത് കാണണമെങ്കിൽ ജോയിൻ ചെയ്യണം എന്നില്ല. ഇത് പുറത്തുനിന്ന് നോക്കുന്ന എല്ലാവർക്കും പബ്ലിക്കാ, പുറത്തുനിന്ന് നോക്കുന്ന എല്ലാവർക്കും ഇതാരം പബ്ലിക്കാ. അത് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലേ മെസ്സേജ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ഇവര് ഈ ഒരു ഫോട്ടോ ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് എനിക്ക് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് 254 കോൺടാക്ട് ആയിട്ട് ഉണ്ട്. ആരാ എന്താ, കുറേ പേരെന്നെ സ്റ്റാറ്റസ് കാണുന്നുണ്ട്, കുറേ പേർക്ക് എൻ്റെ DP കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളുടെ കോൺടാക്ട് ലിസ്റ്റ് ആദ്യം നമ്മൾ ഫിൽട്ടർ ചെയ്യാം നമുക്ക്. പക്ഷേ ഒരാളെയും പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ DP വല്ല പൂവോ വല്ല ബട്ടർഫ്ലൈയോ വല്ലതൊക്കെ ഇടാം. ഇനി അഥവാ നിങ്ങളൊരു സോഷ്യൽ ഫിഗർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു മനക്കട്ടിയിലായിരിക്കുമല്ലോ നിങ്ങളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങണത്, അവിടെ ഒരു ഇൻഫ്ലുവൻസറായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഗെയിമിംഗ് ഏരിയയിൽ ഓൾറെഡി കുറേ പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധാരണ ഞാൻ ഗെയിമിംഗ് റിലേറ്റഡ് കണ്ടൻറ്റാണ് ഇടാറ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യണത് ഇങ്ങനെ നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്നുള്ള പോസ്റ്റുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിനകത്തിടും. ഇട്ടോട്ടെ, ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ, എൻ്റെ പൊന്നെ, ഒരു ആറ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു 6 കുട്ടീനെ പോലും അവർ വെറുതെ വിടുന്നില്ല. ആൻഡ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഗ്രൂപ്പുകളിലും 4,000-5,000 ആൾക്കാരാണ് മെമ്പേഴ്സായിട്ടുള്ളത്. ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു നാട്ടിലാണോ ഞാൻ ജീവിക്കണേന്നാണ് ഇപ്പം എനിക്ക് സംശയം വന്നത്. ഇതിൽ അതോറിറ്റീസ് ഇത്ര നാളായിട്ട് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല എനിക്കറിയില്ല. പക്ഷെ ഇപ്പം നമുക്ക് എന്തൊക്കെയോ ആക്ഷൻസ് അവരുടെ ഭാഗത്തുനിന്ന് എടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് കിട്ടിയത്. അപ്പോൾ പ്ലീസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക.
എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക, നിങ്ങൾക്കും ഇത് ഷെയർ ചെയ്തെത്തിക്കാൻ പറ്റുന്നതെന്ന് വെച്ച്. അപ്പം നമ്മുടെ അതോറിറ്റീസിന് ഇതിനെതിരെ ചെയ്യാൻ പറ്റുമെങ്കിൽ, നമ്മുടെ എന്തോരം കുടുംബങ്ങളാണ് ഇത് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത്, ഇത് എന്തോരം കുടുംബങ്ങളാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്, എന്തോരം അമ്മമാര്, എന്തോരം വരുന്ന തലമുറകൾ, എന്തോരം നിങ്ങൾ നശിപ്പിക്കുന്നത്. അതിൻ്റെ അകത്ത് ഡെയിലി വരുന്ന ഫോട്ടോസിൻ്റെ കൗണ്ട് കണ്ടാലുണ്ടല്ലോ ഞെട്ടിപ്പോവും. അത് കൂടാണ്ട് ഈ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള ചില വിരുദ്ധന്മാര് നന്നായിട്ടിടുന്ന ഫോട്ടോ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരാള് ഒരു വല്ല അമ്പലത്തിലോ വല്ല വല്ല പള്ളിയിലോ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തായിരിക്കും ഇടണത്, പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫോട്ടോ എടുത്തിടും. ഇത് ഈ ഡീപ് ഫേക്ക് AI ഇട്ടിട്ട് പുള്ളിക്കാരത്തി നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല ചുരിദാറൊക്കെ ഇട്ടായിരിക്കും നിൽക്കണത്. പക്ഷേ ഇത് ഡീപ് ഫേക്ക് AI ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡുകളും കൊണ്ട്, നിങ്ങളിപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, സെക്കൻഡുകളും കൊണ്ട് ആ വീഡിയോയിൽ ഒന്നുമില്ലാത്ത വീഡിയോ ആക്കും. വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോയിൽ ഒന്നുമില്ല, ഡ്രസ്സ് ഒന്നുമില്ലാത്ത രീതിക്കുള്ള ഫോട്ടോ ആക്കി AI നല്ല കൃത്യമായിട്ട് തരും. അപ്പം ഇതെങ്ങനെ ചെയ്യണേന്നുള്ളതല്ല ഇപ്പം ഞാൻ വീഡിയോ ചെയ്യണത്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സ്റ്റാറ്റസും നമ്മളിടുന്ന പ്രൊഫൈൽ പിക്ചറും നമുക്കത് ആ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അതായത് ഏതോ ഒരു ഏതോ ഒരു പരിപാടിക്ക് ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തതാ, നമ്മൾ ഈ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കൂലേ, അതുപോലെ നിന്ന എടുത്ത ഫോട്ടോ പോലും അതിൽ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനൊരു പരിപാടി ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സെൽഫി കൊളാഷ് എടുത്ത് അപ്പം തന്നെ എല്ലാവരുടെയും കൂടെ നിന്നുള്ള ഫോട്ടോ ഇതൊക്കെ സ്റ്റാറ്റസ് ഇടും. ശരിക്കും നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമ്മുടെ ലൈഫിലുള്ള പ്രൈവസി എന്ന് പറയുന്ന ഒരു ഘടകം പോയി. കുറച്ച് പ്രൈവസി നമ്മൾ വെക്കണം, എന്നാലും നമുക്ക് ഈ ഏതോ ഒരു റീലിലോ എന്തിലോ, എൻ്റെ റീൽ സെക്ഷൻ ഫുള്ളി ഈ മോട്ടിവേഷണൽ കാര്യങ്ങളാണ്. അപ്പം അതിൽ പറയുന്ന പോലെ കുറച്ച് ക്ലോസ്ഡ് ആയിട്ട് കുറച്ച് പ്രൈവസി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയെങ്കിലും വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലേഡീസ്, എല്ലാ അമ്മമാർക്കും അനിയത്തിമാർക്കും, അഥവാ ഇനി നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്ന ലേഡീസ് അല്ല വേറെ പുരുഷന്മാരാണിത് കാണുന്നതെങ്കിലും, പ്ലീസ് നിങ്ങളുടെ അമ്മമാരുടെ അടുത്ത് അനിയത്തിമാരുടെ അടുത്തൊക്കെ പറയാം, നിങ്ങൾ ഷെയർ ചെയ്യുന്ന സ്റ്റാറ്റസ്, നിങ്ങളിടുന്ന പോസ്റ്റുകൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇടുക. നിങ്ങൾ തന്നെ ചെന്ന് റെയിൽവേ ട്രാക്കിൽ തല വെച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ടും പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൻ്റെ കാര്യം, ഇത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആ ഒരു നാട്ടിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കണേ എന്നുള്ളൊരു സത്യം ഞാൻ ഈ ഇടയ്ക്കാണ് മനസ്സിലാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മെയിനായിട്ടും ഇവർക്ക് ഈ ഫോട്ടോസ് കിട്ടുന്ന സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കുള്ള 254 കോണ്ടാക്ട്സിൻ്റെയും ക്യാരക്ടേഴ്സ് എനിക്കറിയത്തില്ല. സോ ഞാൻ ഷെയർ ചെയ്യുന്ന സ്റ്റാറ്റസ് വാട്സപ്പിൽ നിന്ന് സിമ്പിളായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ടത് ക്രോപ്പ് ചെയ്യുക. നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചോദിക്കുക അവർ, അങ്ങനെ വെച്ച് ക്രോപ്പ് ചെയ്തിട്ട് ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് 5 മിനിറ്റിൻ്റെ ആവശ്യമില്ല, 2 മിനിറ്റിൻ്റെ ആവശ്യമില്ല, 1 മിനിറ്റിൽ തന്നെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഫോൺ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ 1 മിനിറ്റിൽ തന്നെ ഈ പരിപാടി ചെയ്യാൻ പറ്റും. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഫോൺ ഉപയോഗിക്കാൻ അറിയാം. പിന്നെ അത് കൂടാണ്ട് നമ്മളുടെ ഫോണൊക്കെ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അത് കുറേ പേരുടെ ഇങ്ങനെ സംഭവിച്ച് അറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനെതിരെ ഇതിന് ആക്ഷൻസ് എടുക്കുന്നത്. ഈ ഹാക്ക് ചെയ്യപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ട്രെയിനിൻ്റെ ഇടയിൽ തല കൊണ്ട് വെച്ച് കൊടുക്കുന്ന അവസ്ഥയാണ്. നമ്മൾ അനാവശ്യമായിട്ടുള്ള ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യും, അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ഹോ മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞപ്പോൾ കുറേ ഇറങ്ങിയിട്ടുണ്ട്. അതായത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മണി കിട്ടും, നടന്നു കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആപ്ലിക്കേഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഓൾറെഡി പെർമിഷൻസ് എന്ന് പറഞ്ഞൊരു സാധനം ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ പലരും വായിക്കാണ്ട് ഒക്കെ അടിച്ചു വിടും. അതായത് ഒരു ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു ഇതാണ്, എന്താ ഒരു ഗെയിമിന് എന്തിനാ ക്യാമറ ആക്സസ്, ഒരു ചെറിയൊരു ഗെയിം, ഒരു സബ്വേ സർഫർ പോലത്തെ ഒരു ഗെയിം, അതിനെന്തിനാ ക്യാമറ ആക്സസ്. അപ്പോൾ പെർമിഷൻസ് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് പെർമിഷൻസ് കൊടുക്കുക. ഇങ്ങനെ നമ്മളുടെ ഗെയിം ഓക്കെ അടിച്ച് വിടുമ്പോൾ, അല്ലെ പ്ലേ സ്റ്റോർ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയും, പക്ഷേ പ്ലേ സ്റ്റോറിൻ്റെ അകത്തും ഡാറ്റ സേഫ്റ്റി എന്ന് പറയുന്ന സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇന്നിന്ന സാധനങ്ങൾ ഞങ്ങൾ ആക്സസ് ചെയ്യുന്നതിൻ്റെ ഡെവലപ്പേഴ്സിനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫോൺ കണക്റ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഡെവലപ്പേഴ്സിന് നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും നമ്മളുടെ ഫോൺ എവിടെ ഇരിക്കണ ആ ഏരിയയുടെ ഫോട്ടോസ് എടുക്കാനും മൈക്രോഫോൺ റെക്കോർഡ് ചെയ്യാനും എല്ലാനും പറ്റും. അപ്പം നിങ്ങൾ ഫോണിൽ
ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്സ് സൂക്ഷിക്കുക, ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുന്ന ലിങ്കുകൾ സൂക്ഷിക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് 50 GB നെറ്റ് ഫ്രീ ഇട്ടു പറഞ്ഞിട്ട് വാട്സപ്പിൽ ഗ്രൂപ്പിലിടും. അതെന്താ പറ്റുക, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ IP ആദ്യം അവർക്ക് കിട്ടി, പിന്നെ നമ്മളുടെ ക്യാമറ എല്ലാം, നമ്മളുടെ ഫോണിൻ്റെ സകലമാന സാധനങ്റ്റും, ലാപ്ടോപ്പിൻ്റെ ആയാലും PC സകലമാന സാധനങ്ങളും ആ ലിങ്കിൻ്റെ ഉടയക്കാരന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, ക്ലിക്ക് ചെയ്യുന്ന ലിങ്കുകൾ ഒക്കെ സൂക്ഷിക്കാം. ഇപ്പം ഇതുകൊണ്ട് എന്തൊക്കെ കോൺസിക്വൻസ് എനിക്കുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണം, എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു നമ്മുടെ നാട്ടിൽ കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിൽ ഇത്തരം വൃത്തികേട് നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചിന്തയായിപ്പോയി എനിക്ക്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നുണ്ട്, അപ്പം ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവിടെ ഇപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരും അനിയത്തിമാരും മക്കളെല്ലാവരും അറിയണം ഈ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്, ഇങ്ങനത്തെ ഒരു സംഘമുണ്ട്. ഈ ഇത് ഒന്നും രണ്ടും ആൾക്കാരല്ല, ആയിരക്കണക്കിന് ആൾക്കാർ ഈ മെമ്പേഴ്സാണ് ഈ ഗ്രൂപ്പില്. അപ്പം നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഫോട്ടോസ്, നിങ്ങളിടുന്ന പ്രൊഫൈൽ പിക്ചേഴ്സ് ഒക്കെ ശ്രദ്ധിക്കുക, നിങ്ങളിടുന്ന സ്റ്റാറ്റസുകൾ ശ്രദ്ധിക്കുക, ഇച്ചിരി പ്രൈവറ്റായിട്ട് വെക്കുക കാര്യങ്ങൾ, ഇത്തിരി പ്രൈവസിയിൽ വെക്കുക. നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു പൂവ് കണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഏരിയ, നല്ലൊരു ലാൻഡ്സ്കേപ്പ് കണ്ട്, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട്, അതിൻ്റെ ഇപ്പം നല്ലൊരു കാറ് കണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടോ. എന്തിനാ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ ഫേസ് തന്നെ നമുക്ക് അറിയാം. ഇപ്പം നമ്മളുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ സിയാലില് ഇപ്പം ഫേസ് ID വെച്ചിട്ട് എന്തോ പാസ് എടുക്കുന്ന ഒരു സ്കീമുണ്ട്. അപ്പം നമ്മുടെ ഫേസ് അത്രയ്ക്കും വാല്യുബിൾ ആണ്, ലൈക്ക് നമ്മളുടെ ഫേസ് വെച്ച് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ, ഒരു കാലഘട്ടത്തിലേക്കാണ്, ഒരു ടെക്നോളജി ഏരിയയിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങളിടുന്ന പോസ്റ്റുകൾ, നിങ്ങളിടുന്ന സ്റ്റാറ്റസുകൾ, നിങ്ങളിടുന്ന DP മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, എല്ലാത്തിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഫേസ്ബുക്കും എനിക്ക് പിന്നെ ഇല്ലാത്തതുകൊണ്ട് അത് പറയാൻ അറിഞ്ഞുകൂടെ. അപ്പോൾ മെയിനായിട്ടും അതിലിടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ അറിവനുസരിച്ച് ഇപ്പോൾ ഇത് അതോറിറ്റീസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അവർ നമ്മൾ, അതായത് ഇപ്പോൾ ഒരു അതിൻ്റെ ഒരു വിക്ടിം കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആക്ഷൻ എടുക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇതുവരെ ഈ ഗ്രൂപ്പ് റിപ്പോർട്ട് ചെയ്ത് കളയാം, ഒബ്വിയസ്ലി കളയാം, പക്ഷേ അവർ വീണ്ടും ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. പിന്നെ അതോറിറ്റീസ് ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഗ്രൂപ്പ്സിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ, എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക, ഇങ്ങനത്തെ ഗ്രൂപ്പ്സ് നിരോധിക്കുക, ഇങ്ങനത്തെ ഗ്രൂപ്പ്സിലെ മെമ്പേഴ്സിനെ കണ്ടുപിടിച്ച് തക്കതായ ശിക്ഷ കൊടുക്കുക. അപ്പം നമ്മുടെ കേരളം ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് തന്നെ മാറും. ഇപ്പം ഇവിടെ നമ്മളുടെ ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരുടെ, നമ്മുടെ അനിയത്തിമാരുടെ മക്കളുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്രൈവസി, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ മീഡിയയുടെ അകത്തെ സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ ആർക്ക് എന്തെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? ഇല്ല, ഇറ്റ്സ് എ കംപ്ലീറ്റ് സീറോ, ഒട്ടും സെക്യൂരിറ്റി ഇല്ല. പകുതി ആൾക്കാർക്കും നമ്മുടെ വാട്സപ്പിലെ പ്രൈവസി സെറ്റിംഗ്സ് അറിയത്തില്ല. പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പേർപ്പസ് വീഡിയോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ബോധവൽക്കരണം ആർക്കും കിട്ടുന്നില്ല ടെക്നോളജീനെ കുറിച്ച്. എന്തൊക്കെ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, എന്തൊക്കെ അതിൽ ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് നമ്മളെ തന്നെ സൂക്ഷിക്കാം, നമ്മളെ തന്നെ സേഫ് ആക്കാൻ പറ്റും എന്നുള്ളത് ഒരു ബോധവൽക്കരണമായിട്ട് ആരെങ്കിലുമൊക്കെ, ഞാൻ തന്നെ വീഡിയോ ചെയ്യണമെന്നില്ല, ആരെങ്കിലുമൊക്കെ വീഡിയോ ചെയ്ത് ഒന്ന് അവരിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോധവൽക്കരണ ക്ലാസ് പോലെങ്കിലും വെച്ചിട്ട് എത്തിക്കാം. അപ്പം ഇതാണ് മെയിനായിട്ടും പറയാൻ വന്ന കാര്യം. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, സോ ആരെങ്കിലും ഇതിന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടിയുണ്ട്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആസ് എ ഗെയിമിംഗ് കണ്ടൻറ് ക്രിയേറ്റർ ഇങ്ങനത്തെ ഒരു കണ്ടൻറ് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷേ ഇതൊരു പ്രയോറിറ്റി ഉള്ള ഒരു സിറ്റുവേഷൻ ആയതും കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. എൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്, അതായത് എന്നെ ഫോളോ ചെയ്തിരിക്കുന്ന ആൾക്കാരിലേക്ക് എനിക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഈഗിൾ ബ്രോ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു യു, ഗുഡ് ഇനിഷ്യേറ്റീവ്. അപ്പോൾ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, അതോറിറ്റീസിലേക്ക് എത്തിക്കുക. മെയിനായിട്ടും ഒരു
ചാനൽ അറ്റൻഷൻ സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ആൾക്കാരിലേക്ക് ഇത് എത്താനായിട്ട് സഹായിക്കും എന്നാണ് എനിക്ക് തോന്നണത്. സോ എല്ലാവരും ഒന്ന് ജാഗ്രത പാലിച്ചിരിക്കുക. എന്താ നിങ്ങളുടെ ആ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഒന്ന് പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. നമ്മളുടെ കുറച്ച് ലൈഫ് ഇത്തിരി പ്രൈവറ്റ് ആയിട്ട് വെക്കുക. ഞാൻ പറയണമെന്ന് വെച്ചാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു വീട് പൂട്ടി ട്രിപ്പ് പോയി, അപ്പൊ തന്നെ നമ്മൾ സ്റ്റാറ്റസ് ഇടും ട്രിപ്പ് മോഡ് ഓൺ. അപ്പൊ നമ്മുടെ സ്റ്റാറ്റസ് കാണുന്ന കള്ളൻ, ഓക്കെ കള്ളൻ മോഡ് ഓൺ, വീട്ടിൽ കള്ളൻ കയറാം എന്നുള്ള സ്കീമാവും. അപ്പൊ നിങ്ങൾ ഇടുന്ന സ്റ്റാറ്റസ്, നിങ്ങൾ ഇടുന്ന സ്റ്റോറി, നിങ്ങൾ ഇടുന്ന പോസ്റ്റുകൾ, നിങ്ങൾ ഇടുന്ന റീൽസ്, നിങ്ങൾ ഇടുന്ന പ്രൊഫൈൽ പിക്ചേഴ്സ് എല്ലാനും ശ്രദ്ധിച്ച് 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 മാത്രം ഇടുക. ഇത് എസ്പെഷ്യലി ഞാൻ നമ്മുടെ കേരളത്തിലെ സ്ത്രീകളോടാണ് ഈ കാര്യം പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഇടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇടുക. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ അതാത് അതോറിറ്റീസിനെ അറിയിക്കുക. ഫേസ് ദ സിറ്റുവേഷൻ, നമ്മൾ എല്ലാവരും കൂടിയുണ്ട്, ഒന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ആൾക്കാർക്ക്, നിങ്ങളുടെ ക്ലോസ് ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു സംഘമുണ്ട് ഓൾറെഡി ടെലിഗ്രാമിൽ. അത് പണ്ട് ഇത്ര ഹിറ്റ് അല്ലായിരുന്നു, ഇപ്പോഴാണ് കൂടുതൽ ഹിറ്റായത്. നമുക്കറിയാലോ സോഷ്യൽ മീഡിയ എറ തുടങ്ങിയത് ഇപ്പോഴാണ്, അപ്പോൾ ഇപ്പോഴാണ് കൂടുതൽ ഹിറ്റായത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ സാധാരണ ഗെയിമിംഗ് റിലേറ്റഡ് കണ്ടൻസ് ആണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഗൈസ്, അതേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ആൻഡ് അതോറിറ്റീസ്, ഇഫ് യു ക്യാൻ ടേക്ക് എനി ആക്ഷൻസ് പ്ലീസ് ഡു ടേക്ക് ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. കാരണം കുറേ ജീവിതങ്ങൾ ഇതും കൊണ്ട് തകരും, കുറേ മക്കളുടെ ഭാവി ഇതും കൊണ്ട് പോവും, അത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഗൈസ്. സോ ഇത് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ എന്തായാലും ഇതുവരെ കേട്ടിരുന്നെങ്കിൽ താങ്ക് യു സോ മച്ച് ആൻഡ് ടാറ്റ.